Hello dear friends, welcome to the Nerdskin YouTube channel. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വർഷം നമ്മൾ എയിം ചെയ്തിരിക്കുകയാണ് ഏതെങ്കിലും ഒരു സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് നേടിയേ അടങ്ങും എന്നുള്ള ഒരു എയിമിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും ഓരോ മണിക്കൂറും ഓരോ ദിവസവും പ്രധാനപ്പെട്ടതാണ്. കാരണം എക്സാമിന് ഒരു മാസം മുന്നേ ആയിരിക്കും ഓരോ എക്സാമുകളും അറിയുന്നത്. അപ്പൊ അതിനുശേഷം പഠിച്ചു തുടങ്ങിയാൽ ചിലപ്പോൾ ആ ഒരു നിങ്ങൾ ടാർഗറ്റിലേക്ക് എത്തണം എന്നില്ല. അപ്പൊ നിങ്ങൾ ഡ്രീം ജോബ് നേടാൻ വേണ്ടി നിങ്ങൾ നിരന്തരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക, അത് നിങ്ങൾ മറക്കരുത്. അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മൾ കുറച്ച് നോട്ടിഫിക്കേഷൻസ് മലബാർ ക്യാൻസർ സെന്റർ തലശ്ശേരിയിൽ ഇപ്പോഴുള്ള വേക്കൻസിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ വേക്കൻസിയുടെ നോട്ടിഫിക്കേഷൻസ് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ഗ്രൂപ്പുകളിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുന്നതാണ്. താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ വേക്കൻസി ഇതിലേക്ക് പോകാം. മലബാർ ക്യാൻസർ സെന്റർ തലശ്ശേരി ബി എസ് സി നഴ്സുമാർക്ക്, അതുപോലെ എം എസ് സി നഴ്സസിന്, ഫാർമസിസ്റ്റ്, ലാബ് ടെക്നീഷ്യൻ, ഇത്രയും വേക്കൻസിയാണ് ഉള്ളത്. അപ്പൊ ആദ്യം ഞാൻ നഴ്സിംഗ് ജോബിന്റെ കാര്യം പറയാം. ബി എസ് സി നഴ്സ് റെസിഡന്റ് സ്റ്റാഫ് നഴ്സ് എന്നുള്ള തസ്തികയിലേക്ക് ബി എസ് സി അല്ലെങ്കിൽ ജി എൻ എം ഓർ ഡിപ്ലോമ ഇൻ ഓൺകോളജി കഴിഞ്ഞവർക്ക് 3 വർഷം വരെയാണ് ഈ ഒരു കോൺട്രാക്ട് ജോബ് ഉള്ളത്. അപ്പൊ ഇത് ഇതിന് പ്രത്യേകത പറയുമ്പോൾ എക്സ്പീരിയൻസ് ആവശ്യമില്ല. നിങ്ങൾ ഫ്രഷർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാം. ഓൺകോളജി എക്സ്പീരിയൻസ് കിട്ടും. ദാറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി ബെനിഫിറ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. അപ്പോൾ ഓൺകോളജി എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ജോബ് കിട്ടാൻ വേണ്ടി ഇപ്പോൾ ഡൽഹി സ്റ്റേറ്റ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡൽഹിയിലുള്ള ഒരു ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പൊ അവിടെ ജോബ് കിട്ടാൻ വേണ്ടി ഇവിടെ എക്സ്പീരിയൻസ് കിട്ടുന്നവർക്ക് കുറച്ചും കൂടെ അങ്ങനെയുള്ള സെന്ററുകളിൽ ക്യാൻസർ സെന്ററുകളിൽ ഇപ്പൊ ആർ സി സി ആണെങ്കിലും അങ്ങനെയുള്ള സെന്ററുകളിൽ ട്രിവാൻഡ്രം ആർ സി സി അവിടെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യുക, 10 വേക്കൻസി ഉണ്ട്. സാലറി 15,000 ആണ്, ഫ്രഷേഴ്സിനാണ് സാലറി 15,000 ആണ്. നോ എക്സ്പീരിയൻസ് നീഡഡ്. 10 വേക്കൻസി ഉണ്ട്. 17/2/2022 ഇന്ന് 13 ആയി. 17/11 10 മണിക്ക് രാവിലെ 10 മണിക്ക് തലശ്ശേരി ക്യാൻസർ സെന്ററിൽ എത്തുക, അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൽ എത്തുക. ഇനി അടുത്ത നഴ്സിംഗ് വേക്കൻസി എം എസ് സി നഴ്സസിനുള്ളതാണ്. എം എസ് സി നഴ്സിംഗ് കഴിഞ്ഞവർക്ക് ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. 3 വർഷത്തേക്ക് ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ പോവുകയാണ് മലബാർ ക്യാൻസർ സെന്റർ തലശ്ശേരി. ക്ലിനിക്കൽ റിസർച്ച് അസിസ്റ്റന്റ് ആയിട്ട് 32,000 രൂപ ശമ്പളം ഉണ്ട്. എക്സ്പീരിയൻസ് ചോദിച്ചിട്ടില്ല. എം എസ് സി നഴ്സിംഗ് ഇപ്പൊ കഴിഞ്ഞവർക്ക് വളരെ വലിയൊരു ഒരു അവസരമാണ് ഈ ഒരു ജോബ്. ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. 25 ഫെബ്രുവരി വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. എം എസ് സി നഴ്സിംഗ് കഴിഞ്ഞവർക്ക് സാധാരണ ഒരു നഴ്സിംഗ് കോളേജിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 17,000-20,000 ഒക്കെയാണ് സ്റ്റാർട്ടിംഗ് സാലറി. ഇവിടെ 32,000 ഉണ്ട്, അതും 3 വർഷത്തേക്കുണ്ട്. അപ്പൊ 250 rupees ഓൺലൈൻ പേയ്മെന്റ് ഉണ്ട്. അപ്പൊ അത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് 25 ഫെബ്രുവരി വരെ അപ്ലൈ ചെയ്യാം. അതിനുശേഷം എല്ലാ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി, ആപ്ലിക്കേഷൻ ഫോം എല്ലാം പ്രിന്റ് ഔട്ട് എടുത്തിട്ട് മാർച്ച് അഞ്ചാം തീയതിക്ക് മുന്നേ ആയിട്ട് നിങ്ങൾ ആ ഒരു എം സി സി ക്യാൻസർ സെന്ററിലേക്ക് അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പൊ എം എസ് സി നഴ്സസിനുള്ള ജോബിന്റെ കാര്യം മനസ്സിലായി. അതുപോലെ സ്റ്റാഫ് ബി എസ് സി നഴ്സസിനും ജി എൻ എമ്മിനുള്ള ജോബിന്റെ കാര്യം മനസ്സിലായി. അടുത്ത അസിസ്റ്റന്റ് ഫാർമസിസ്റ്റ്, ഫാർമസിസ്റ്റിന്റെ ജോബാണ്. ഡി ഫാം ബി ഫാം കഴിഞ്ഞവർക്കുള്ള ഒരു ജോബ് വേക്കൻസിയാണ്. 36 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. 20,100 രൂപയാണ് ശമ്പളം ഡി ഫാം അല്ലെങ്കിൽ ബി ഫാം കഴിഞ്ഞവർക്ക്. 17/2/2022 അവിടെ ഇന്റർവ്യൂവിന് എത്തിച്ചേരുക. ഇന്റർവ്യൂവിനാണ്, ഓൺലൈൻ അല്ല, ഡയറക്റ്റ് ഇന്റർവ്യൂ ആണ്. അപ്പൊ ഓരോന്നിന്റെയും ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. അടുത്തത് റെസിഡന്റ് ഫാർമസിസ്റ്റ്, 4 വേക്കൻസി ഉണ്ട്. അതായത് ജസ്റ്റ് കഴിഞ്ഞവർ, കോഴ്സ് കഴിഞ്ഞവർ, ഡി ഫാം ബി ഫാം കഴിഞ്ഞവർക്ക് ജസ്റ്റ് ആയിട്ട് റെസിഡന്റ് ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. 4 വേക്കൻസി ഉണ്ട്, 12,000 രൂപയാണ് ശമ്പളം. അടുത്ത് പ്ലസ് ടു കഴിഞ്ഞവർക്ക് പേഷ്യന്റ് കെയർ അസിസ്റ്റന്റ് എ എൻ എം ആരെങ്കിലും കണ്ണൂർ തലശ്ശേരി ഭാഗത്തുണ്ടെങ്കിൽ നിങ്ങൾ പോയി അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. കാരണം എ എൻ എം കഴിഞ്ഞവർക്ക് ഈ ജോബ് കിട്ടാനുള്ള ചാൻസ് കൂടുതലുണ്ട്. ഓക്കെ, അപ്പൊ അടുത്തത് ലാബ് ടെക്നീഷ്യൻ വേക്കൻസിയാണ്. ലാബ് ടെക്നീഷ്യൻ ഓൺലൈൻ ആയിട്ട് അപേക്ഷിക്കേണ്ടതാണ്. ബി എസ് സി എം എൽ ടി ഡി എം എൽ ടി കഴിഞ്ഞവർക്ക് 1 ഇയർ കോഴ്സ് പാത്തോളജി സൈറ്റോ ടെക്നീഷ്യൻ അല്ലെങ്കിൽ പാത്തോളജി അല്ലെങ്കിൽ സൈറ്റോ ടെക്നീഷ്യൻ കോഴ്സ് കഴിഞ്ഞവർക്കാണ് ഈ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി. ഓൺലൈൻ ആയിട്ട് അപേക്ഷിക്കണം. 20,000 രൂപ ശമ്പളമുണ്ട്. അപ്പൊ ഇത് ഓൺലൈൻ ആയിട്ട് അപേക്ഷിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞതിൽ എം എസ് സി നഴ്സിന്റെയും ലാബ് ടെക്നീഷ്യന്റെയും ഓൺലൈൻ ആയിട്ട് അപേക്ഷിക്കേണ്ടതാണ്. അടുത്ത് എം എസ് സി ബയോടെക്നോളജി കഴിഞ്ഞവർക്കും ഇവിടെ അവസരമുണ്ട്. എം എസ് സി ബയോടെക്നോളജി, എം എസ് സി ലൈഫ് സയൻസ് കഴിഞ്ഞവർക്കും ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവസരമുണ്ട്. അപ്പൊ അതിനുവേണ്ടിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്നതിന് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എന്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഞാനത് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നോക്കാവുന്നതാണ്. ആർക്കെങ്കിലും നമ്മുടെ പി ഡി എഫ് മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് വാട്സപ്പ് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. ചെറിയൊരു തുകയ്ക്ക് ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും.
വാട്സപ്പ് ഗ്രൂപ്പ് വഴി. ഓക്കെ, ഇത്രയും വേക്കൻസിയുടെ കാര്യമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞത്. പ്ലീസ് ഷെയർ ദിസ് വീഡിയോ ടു യുവർ ഫ്രണ്ട്സ്. താങ്ക് യു. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓൾ ദ ബെസ്റ്റ്.